പടിവാതിൽക്കൽ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചും ശൈശവത്തെക്കുറിച്ചുമുള്ള വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയുടെ ധ്യാന ചിന്തകളാണ് പള്ളോട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഈശോയെ ഏറ്റവും അടുത്ത് അനുകരിക്കുവാൻ തന്റെ ആത്മീയ മക്കളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈശോയുടെ ഭൗമിക ജീവിതത്തിൻ്റെ 33 വർഷങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് വിശുദ്ധ വിൻസെന്റ് 33 സൂക്തങ്ങൾ എഴുതി തയ്യാറാക്കുകയുണ്ടായി. ഈശോയെ ഏറ്റവും അടുത്ത് അനുകരിക്കുവാനുള്ള ഈ തീക്ഷ്ണതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകെ എപ്പോഴും ഭരിച്ചിരുന്നത്. പള്ളോട്ടി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്ന ക്രിസ്താനുകരണത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും അവ എപ്രകാരം നമ്മുടെ ആത്മീയ അനുദിന ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കാം എന്നതിനെക്കുറിച്ചും തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാൻ പരിശ്രമിക്കാം. പള്ളോട്ടി ഇപ്രകാരം പറയുന്നു, നാം അവനെ അനുകരിക്കേണ്ടതിനും സാധിക്കുന്നിടത്തോളം അവനെ പോലെ ആയിത്തീരേണ്ടതിനുമായിട്ടാണ് ദൈവം തൻ്റെ തിരുക്കുമാരനെ നമുക്കായി നൽകിയിരിക്കുന്നത്. കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെയും അനുകരിക്കുവിൻ. ഈ ക്രിസ്താനുകരണത്തിൻ്റെ പ്രേരക ശക്തി സ്നേഹമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വാക്ക് പാലിക്കും. തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയായി ഈശോയെ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി എപ്പോഴും കണ്ടിരുന്നു. ഈശോയെ ഏറ്റവും അടുത്ത് പിഞ്ചൊല്ലുവാനുള്ള ഉൾവിളിയിൽ ഓരോ ക്രൈസ്തവനും യേശുവിൻ്റെ അതേ പാത പിന്തുടരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പലപ്പോഴും നാം സഞ്ചരിക്കേണ്ട വഴികളെക്കുറിച്ച് നാം ആകുലരാണ്. അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു, ദൈവിക നിയമങ്ങളും സഭാചട്ടങ്ങളും വിശുദ്ധ നിയമങ്ങളും പൂർണ്ണമായ ബ്രഹ്മചര്യത്തിലും ദാരിദ്ര്യത്തിലും അനുസരണത്തിലും പാലിക്കേണ്ടതിനായി മിസിഹാനുകരണത്തിലൂടെയും എല്ലാ ക്രൈസ്തവ സുഹൃത്തുക്കളും പരിശീലിച്ചുകൊണ്ടും ഒരാത്മീയ ഭവനം നമ്മുടെ ഹൃദയത്തിൽ പണിയുവാൻ നാം അക്ഷീണം പ്രയത്നിക്കണം. പരിത്യാഗത്തിൻ്റെ അരൂപിയിലാണ് നമ്മുടെ കർത്താവ് തൻ്റെ മനുഷ്യാവതാരം വഴി ഈ ലോകത്ത് പ്രവേശിച്ചത്. പരിത്യാഗത്തിൽ അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു. അതേ പരിത്യാഗം വഴിയായി അവിടുന്ന് കുരിശിൽ മരിക്കുകയും ചെയ്തു. കൂടുതൽ കാര്യക്ഷമമായും അങ്ങേയറ്റം പൂർണ്ണതയോടും കൂടെ നമ്മുടെ തൃഷ്ണകളെ അനുദിനം പരിത്യജിച്ചുകൊണ്ടും കർത്താവ് ഈശോ മിശിഹായുള്ള സ്നേഹത്താൽ സന്യാസ സമൂഹത്തിൽ പ്രവേശിക്കുന്ന നാൾ മുതൽ നമ്മുടെ അവസാന ശ്വാസം വരേക്കും ഈ പരിത്യാഗം നാം അനുഷ്ഠിക്കണം. തുറവിയും പവിത്രതയും ദയയും അടക്കവും മാടപ്രാവിൻ്റെ സൗമ്യതയും സർപ്പത്തിൻ്റെ വിവേകവും പരിശീലിച്ചുകൊണ്ട് നമ്മളൊരു ആത്മീയ ശൈശവത്വം വളർത്തിയെടുക്കുവാൻ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തെയും ശൈശവത്തെയും അനുകരിക്കുവാൻ അത് നല്ലൊരു മാർഗമായിരിക്കുകയും ചെയ്യും. കൊച്ചുകുഞ്ഞുങ്ങളെ പോലെ നമ്മുടെ അധികാരികളെയും ആത്മീയ ഗുരുക്കന്മാരെയും അനുസരിക്കുവാൻ വിൻസെന്റ് പള്ളോട്ടി നമ്മെ സ്നേഹപൂർവം ഉപദേശിക്കുകയും ചെയ്യുന്നു. ബെത്ലഹേമിലെ പുൽത്തൊഴുത്ത് ദൈവികമായ വിനയത്തെക്കുറിച്ചും ദാരിദ്ര്യത്തിൻ്റെ അരൂപിയെക്കുറിച്ചും നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ വിശുദ്ധമായ ഏകാന്തതയിലും പ്രാർത്ഥനയിലും നിശബ്ദതയിലും ഈശോയെ അനുകരിക്കുവാൻ അദ്ദേഹം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥനയുടെ അരൂപി എപ്പോഴും പ്രതിധ്വനിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നിശബ്ദതയെ വിൻസെന്റ് പള്ളോട്ടി ഒത്തിരി സ്നേഹിച്ചു. നിശബ്ദതയോടുള്ള അഭിരുചി എല്ലാവരും വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നിശബ്ദതയെയും പ്രാർത്ഥനയെയും സ്നേഹിക്കാത്ത ഒരുവൻ ദൈവവുമായി
ഐക്യപ്പെടൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിശബ്ദത പാലിക്കുന്നതിലൂടെ നാം പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ അനുകരിക്കുകയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കരോൾഗാനങ്ങൾ ആലപിക്കാനും കുടുംബങ്ങൾക്ക് ഒത്തുചേരാനും സമ്മാനങ്ങൾ കൈമാറാനും തകർന്ന ബന്ധങ്ങൾ വിളക്കി ചേർക്കാനുമൊക്കെയായുള്ള സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും കാലമാണ് ക്രിസ്മസ്. ഇവയൊക്കെ ക്രിസ്മസിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗങ്ങളാണെങ്കിൽ പോലും തിരക്കേറിയ മനുഷ്യജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ കഴിയുന്ന ദരിദ്രരെയും അസരണരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ അന്തരംഗത്തിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ നിശബ്ദതയുടെ അരൂപി നാം തമ്മിൽ വളർത്തിയെടുക്കണം. ഉണ്ണീശോയുടെ ആനന്ദവും അനുഗ്രഹവും എന്നേക്കും നമ്മിൽ നിലനിൽക്കുമാറാകട്ടെ.